ഇന്ത്യൻ ഫുട്ബോൾ ഉയർച്ചയുടെ പാതയിലാണ്. ഇന്റർകോണ്ടിനെന്റൽ കപ്പ് ഉൾപ്പെടെ നേടിക്കൊണ്ട് ഇന്ത്യ കുതിക്കുന്നു. സമനിലയിൽ എത്തിയ ലെബനോണുമായുള്ള ഗ്രൂപ്പ് മാച്ചിന് മുൻപുള്ള 7 മാച്ചുകൾ പരാജയമറിയാതെയാണ് ഇന്ത്യ എത്തിയത്. ലെബനോണുമായുള്ള ഫൈനലിൽ 2-0 ഇന്ത്യ വിജയിച്ചത്. ഇത് ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം മെച്ചപ്പെടുത്തും. 98 റാങ്കിലേക്ക് ഇന്ത്യക്ക് കുതിക്കാനാകുമെന്ന് കണക്കുകളും പറയുന്നു. എന്തായാലും പഴയ പ്രതാപകാലത്തേക്ക് ഇന്ത്യൻ ഫുട്ബോൾ മടങ്ങി വരികയാണ്. ഈ ഘട്ടത്തിൽ മികച്ച രാജ്യാന്തര ടീമുകളുമായി മത്സരങ്ങൾ ഉണ്ടാവുക എന്നത് അനിവാര്യമാണ്. അത് നമ്മുടെ താരങ്ങൾക്ക് കൂടുതൽ അനുഭവപരിചയം നൽകുമെന്നതിലും തർക്കമില്ല. അങ്ങനെ ഒരു സൗഹൃദ മത്സരം ഇത്തവണ ലോകകപ്പ് നേടിയ അർജൻറ്റീനയുമായാണെങ്കിലോ? അതെ, ലയണൽ മെസ്സിയുടെ അർജൻറ്റീനയുമായി ഇന്ത്യക്ക് ഒരു സൗഹൃദ മത്സരത്തിന് അരങ്ങൊരുങ്ങിയിരുന്നു. പക്ഷേ ഇന്ത്യ അത് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. ജൂൺ 12 മുതൽ ഇന്ന് വരെ, അതായത് 20 വരെയായിരുന്നു അതിന് അവസരമുണ്ടായിരുന്നത്. മെസ്സിയുടെ ടീം ഇന്ത്യയിലെത്തുകയും നമ്മുടെ സ്വന്തം ടീമുമായി കളിക്കുകയും ചെയ്യുന്ന അപൂർവ അവസരം ഇന്ത്യക്ക് നഷ്ടമായതിനു പിന്നിൽ മത്സരം നടത്താൻ വേണ്ടി വരുമായിരുന്ന വൻ സാമ്പത്തിക ചെലവാണെന്നാണ് റിപ്പോർട്ടുകൾ. ഈ മാസം 2 സ്ലോട്ടുകളാണ് സൗഹൃദ മത്സരങ്ങൾക്ക് വേണ്ടി അർജൻറ്റീനയ്ക്ക് ഉണ്ടായിരുന്നത്. അവ സൗത്ത് ഏഷ്യയിൽ നടത്താനായിരുന്നു അർജൻറ്റീനയുടെ തീരുമാനം. ആ തീരുമാനത്തിന് പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ: ലോകകപ്പിൽ അർജൻറ്റീനയ്ക്ക് ഇവിടെ നിന്ന് ലഭിച്ച ആ വലിയ ആരാധക പിന്തുണ തന്നെ. അർജൻറ്റീനയ്ക്കും മെസ്സിക്കും കേരളത്തിൽ നിന്ന് ലഭിച്ച പിന്തുണ രാജ്യാന്തര മാധ്യമങ്ങളിൽ പോലും വാർത്തയായിരുന്നു. ഇതുകൂടി പരിഗണിച്ചാണ് അവർ ഇന്ത്യയിൽ സൗഹൃദ മത്സരം കളിക്കാനെത്തിയത്. ബംഗ്ലാദേശ്, ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്ക് അർജൻറ്റീന നേരത്തെ നന്ദി അറിയിച്ചിരുന്നതാണ്. അതിൽ കേരളത്തിൻ്റെ പേര് പ്രത്യേകം പരാമർശിച്ചിരുന്നു. എന്നിട്ടും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അതിനോട് പ്രതികരിച്ച രീതി വളരെ നിരാശയുണ്ടാക്കുന്നതാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്തെ ഫുട്ബോളിൽ ചില സാമ്പത്തിക പരിമിതികളുണ്ടെന്നാണ് ഇക്കാര്യത്തിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സെക്രട്ടറി ജനറൽ ഷാജി പ്രഭാകരൻ നൽകുന്ന വിശദീകരണം. അർജൻറ്റീന ഫുട്ബോൾ ഫെഡറേഷൻ ഒരു സൗഹൃദ മത്സരത്തിനായി സമീപിച്ചിരുന്നു. എന്നാൽ അതിനാവശ്യമായ പണം കണ്ടെത്താൻ സാധിക്കില്ലെന്നാണ് മലയാളി കൂടിയായ അദ്ദേഹം വ്യക്തമാക്കുന്നത്. അത്തരമൊരു മാച്ച് ഇന്ത്യയിൽ നടക്കണമെങ്കിൽ വളരെ ശക്തനായ ഒരു പാർട്ണറെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പിയറൻസ് ഫീ ആയി അർജൻറ്റീന ആവശ്യപ്പെടുന്നത് അത്ര വലിയ ഒരു തുകയാണ്. ലോകകപ്പ് നേടിയതിനു ശേഷം മെസ്സിയുടെ ടീമുമായുള്ള ഫ്രണ്ട്ലികൾക്ക് 32 മുതൽ 40 കോടി രൂപ വരെ അപ്പിയറൻസ് ഫീ ആയി നൽകേണ്ടി വരുന്നുണ്ട്. ഈ തുക കണ്ടെത്താനുള്ള നിലയിലേക്ക് നമ്മുടെ ഫുട്ബോൾ വളർന്നിട്ടില്ല എന്നാണ് ഷാജി പ്രഭാകരൻ പറയുന്നത്. എന്തായാലും മെസ്സിയും സംഘവും ഇന്ത്യയിൽ ഒരു മത്സരം കളിക്കുകയാണെങ്കിൽ, അത് നമ്മുടെ ഫുട്ബോൾ ഹോട്ട്സ്പോട്ടുകളായ ഗോവയിലോ കേരളത്തിലോ കൊൽക്കത്തയിലോ ഒക്കെ ആവുകയാണെങ്കിൽ സ്പോൺസർമാരെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകില്ലെന്ന് AFFന് അറിയാത്തതാണോ എന്നറിയില്ല. എന്തായാലും നല്ലൊരവസരം കളഞ്ഞു കുളിച്ചു എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ക്രിക്കറ്റിന് വേണ്ടി കോടികൾ വലിച്ചെറിയുമ്പോൾ ഇങ്ങനൊരു മാച്ച് വേണ്ടെന്ന് വെക്കേണ്ടി വരുന്നതിനെ കഷ്ടം എന്നല്ലാതെ മറ്റൊരു വാക്കുകൊണ്ടും വിശേഷിപ്പിക്കാൻ കഴിയില്ല. അർജൻറ്റീന ഫുട്ബോൾ ഫെഡറേഷൻ ഇൻ്റർനാഷണൽ റിലേഷൻസ് ഹെഡ് പാബ്ലോ ജോവാക്കിൻ ഡയസാണ് AFFമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയത്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും വലിയ തുക കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ് ഇന്ത്യക്ക് മത്സരം നടത്താൻ കഴിയാതെ പോയതെന്ന വിലയിരുത്തലുകളുമുണ്ട്. ബംഗ്ലാദേശും ഇതേ കാരണത്താൽ മത്സരം ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് ജൂൺ 15 ബെയ്ജിങ്ങിലും 19 ജക്കാർത്തയിലും നടന്ന സൗഹൃദ മത്സരങ്ങളിൽ അർജൻറ്റീന കളിച്ചു. മറ്റു ചില കാര്യങ്ങൾ കൂടി ഷാജി പ്രഭാകരൻ ഇതിനൊപ്പം കൂട്ടിച്ചേർക്കുന്നുണ്ട്. നിലവിൽ ഫിഫ റാങ്കിങ്ങിൽ ലോക 1 നമ്പറുകാരായ അർജൻറ്റീനയും 101 റാങ്കുകാരായ ഇന്ത്യയും തമ്മിൽ കളിക്കുന്നതിൽ ഒരു പൊരുത്തക്കേടുണ്ടെന്നാണ് അതിലൊന്ന്. വളരെ മികച്ച ന്യായീകരണം എന്നല്ലാതെ ഇതിന് വേറൊന്നും പറയാനില്ല. എന്തായാലും അർജൻറ്റീന ഇന്ത്യയും ബംഗ്ലാദേശുമായുള്ള ചർച്ചകൾ തുടർന്നു വരികയാണ്. ഒരു പാർട്ണർഷിപ്പ് ലക്ഷ്യം വെച്ചാണ് ചർച്ചകൾ. അർജൻറ്റീന ദേശീയ ടീമിനും അവിടുത്തെ ക്ലബ്ബുകൾക്കും ഇന്ത്യയുമായുള്ള പാർട്ണർഷിപ്പിൽ താല്പര്യമുണ്ടെന്നും അത് നമുക്കും താല്പര്യമുള്ള കാര്യമാണെന്നും ഷാജി പ്രഭാകരൻ പറയുന്നു. ഇന്ത്യയിലെ അർജൻറ്റീന അംബാസഡർ മുഖ്യമന്ത്രി പിണറായി വിജയന് നാഷണൽ ടീമിൻ്റെ ജേഴ്സി സമ്മാനമായി നൽകിയത് കേരളത്തിൽ നിന്ന് അവർക്ക് കിട്ടിയ അകമഴിഞ്ഞ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ടായിരുന്നു. ഇതിനു മുൻപ് അർജൻറ്റീനയും മെസ്സിയും ഇന്ത്യയിൽ കളിച്ചത് 2011 സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെനസ്വേലയ്ക്കെതിരെ നടന്ന മത്സരം എതിരില്ലാത്ത ഒരു ഗോളിന് അന്ന് അർജൻറ്റീന വിജയിച്ചിരുന്നു.